Hey guys, welcome back to another TV reviews by Vex Entertainment. എന്റെ പേര് ഹരികൃഷ്ണൻ. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്ന മറ്റൊരു ടി വി സീരീസിന്റെ റിവ്യൂ ആയിട്ടാണ്. വൺ ഓഫ് ദ ക്ലാസിക് ടി വി സീരീസ് തന്നെ എനിക്ക് ഇതിനെ ആദ്യം തന്നെ വിശേഷിപ്പിക്കാൻ പറ്റും. ഓഫ് കോഴ്സ് ദ ലോസ്റ്റ്. And who brought us here, John? The island. സോ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ടി വി സീരീസ് വാച്ച് ചെയ്യുന്ന ഒരു ഫാൻ ആണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ ലോസ്റ്റ് എന്ന് പറയുന്ന ഒരു ടി വി സീരീസിനെ കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഗെയിം ഓഫ് ത്രോൺസ് പോലെ തന്നെ ഭയങ്കര പോപ്പുലർ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ഫ്രാഞ്ചൈസ് തന്നെയായിരുന്നു ലോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടി വി സീരീസും. ഇത് ആക്ച്വലി ആദ്യം പ്രീമിയർ ചെയ്യുന്ന 2004, അത് കഴിഞ്ഞിട്ട് 2010 ഈ ഒരു ടോട്ടൽ 6 സീസണോടെ ലോസ്റ്റ് എന്ന് പറയുന്ന ഒരു ടി വി സീരീസ് എൻഡ് ചെയ്യുന്നത്. ഇതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 118 എപ്പിസോഡ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഈ ലോസ്റ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇത് ആക്ച്വലി ക്രിയേറ്റ് ചെയ്തേക്കുന്ന മറ്റാരുമല്ല ജെ ജെ എബ്രഹാംസ് ആണ്. ഹോളിവുഡിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടർ എന്ന് തന്നെ എനിക്ക് ജെ ജെ എബ്രഹാംസിനെ പറയാൻ പറ്റും. സോ ജെ ജെ എബ്രഹാംസിന്റെ ഒരു സ്റ്റാർട്ടിങ് തന്നെയായിരുന്നു ലോസ്റ്റിൽ നമുക്ക് കാണാനും കഴിയുന്നത്. അതുപോലെ തന്നെ എന്റെ ഈ ഒരു ടി വി സീരീസിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യം കാണുന്ന ഒരു ടി വി സീരീസ് ആയിരുന്നു ലോസ്റ്റ് എന്ന് പറയുന്ന ഒരു ടി വി സീരീസ്. എന്റെ പ്ലസ് ടു കാലഘട്ടത്തിലായിരുന്നു അഫ്കോഴ്സ് ഞാൻ ഈ ഒരു ടി വി സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇനി നമ്മൾ കൂടുതൽ ടൈം കളയാതെ നമുക്ക് ആക്ച്വലി ഈ ഒരു ടി വി സീരീസിന്റെ പ്ലോട്ടിലേക്ക് പോവാം. ഓഷ്യാനെക്കിന്റെ ഫ്ലൈറ്റ് നമ്പർ 815 ലോസ് ഏഞ്ചൽസിലേക്ക് ഒരു യാത്ര തിരിക്കുന്നതാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണാൻ കഴിയുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ യാത്രയുടെ പകുതി വഴി വെച്ചിട്ട് ഈ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ലാൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു ക്രാഷ് ലാൻഡ് ചെയ്യുന്ന ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഐലൻഡിലാണ്, അത് റെഡാറിൽ പോലും ഇല്ലാത്ത ഐലൻഡിലാണ്. സോ ആ ഫ്ലൈറ്റിൽ ഉണ്ടാകുന്ന കുറേയധികം യാത്രക്കാരുടെ സർവൈവലാണ് ത്രൂ ഔട്ട് നമുക്ക് ആക്ച്വലി ഈ ഒരു സീരീസിൽ കാണാൻ കഴിയുന്നത്. അതുകൂടാതെ തന്നെ ഈ ഒരു ഐലൻഡിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആ ഒരു മിസ്റ്ററിയും കാര്യങ്ങളും എല്ലാമാണ് season 1 to season 6 ഇതിന്റെ റൈറ്റേഴ്സ് പറയാനും ശ്രമിച്ചിട്ടുള്ളത്. സോ ഈ ഷോയിന്റെ പോസിറ്റീവ് സൈഡിനെ കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ, ആദ്യം തന്നെ എടുത്തു പറയാൻ പറ്റുന്ന കാര്യമാണ് ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ്. അഫ്കോഴ്സ് ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ജാക്ക് ആണെങ്കിലും ഹ്യൂഗോ ആണെങ്കിലും ലോക്ക് ആണെങ്കിലും കേറ്റി ആണെങ്കിലും ചാർലി ആണെങ്കിലും അതുപോലെ ഇതിനകത്ത് കാണുന്ന എല്ലാ ക്യാരക്ടേഴ്സ് ആണെങ്കിലും വളരെ നന്നായിട്ട് അവർ ആവിഷ്കരിച്ചിട്ടുണ്ട് അവർക്ക് കൊടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സ്. കാരണം ഇതിന്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഞാൻ പറയാൻ പോകണേ അതിനുവേണ്ടി ഞാൻ സ്പെഷ്യൽ വീഡിയോ ഉണ്ടാക്കേണ്ടി വരും. കാരണം അത്രയധികം ക്യാരക്ടേഴ്സ് നിറഞ്ഞിട്ടുള്ള ഒരു ഷോ തന്നെയാണ് ലോസ്റ്റ് എന്ന് പറയുന്ന ഒരു സീരീസ്. പിന്നെ അഫ്കോഴ്സ് ഇതിനെ സ്പെഷ്യൽ ആക്കുന്ന ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഇതിന്റെ ആംബിയൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ഐലൻഡ് ഡയറക്ഷൻ എക്സിക്യൂഷൻ ആ ഒരു ടെൻഷൻസും കാര്യങ്ങളും എല്ലാം തന്നെയാണ് ഈ ഒരു ഷോയിനെ പിന്നെ പ്രത്യേകതയാക്കുന്ന ഒരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ 2004 ഏതൊരു ഷോ എടുത്തു നോക്കുകയാണെങ്കിലും ഇത്രയധികം ക്ലിഫ് ഹാങ്ങർ തന്നിട്ടുള്ള ഒരു ഷോ വേറെ ഒന്നും ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ എപ്പിസോഡ് വാച്ച് ചെയ്യുമ്പോഴും ഇനി എന്തായിരിക്കും സംഭവിക്കുന്നത്, ഈ ഒരു ഐലൻഡിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ടെന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വെമ്പല് ഓരോ ഓഡിയൻസിനും ഈ ഒരു ഷോ തരുന്നുണ്ട്. ഈ പറഞ്ഞ പോസിറ്റീവ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആക്ച്വലി ഇതിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഡയറക്ഷൻ എക്സിക്യൂഷൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം വളരെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ബട്ട് അവരെന്താ ചെയ്യാതെ ഇരുന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ റൈറ്റിംഗ് തന്നെയാണ്. എസ്പെഷ്യലി season 3 കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സീരീസ് കാണാൻ പോകണേ നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ് ഞാൻ എന്താ ഇവിടെ കണ്ടോണ്ടിരിക്കണേ എന്നുള്ളൊരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ എന്താണോ ഗെയിം ഓഫ് ത്രോൺസിന്റെ ലാസ്റ്റ് സീസണിൽ അവർ ചെയ്തത് അത് തന്നെയാണ് season 4 to season 6 ലോസ്റ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൈറ്റേഴ്സ് തന്നെ എഴുതി എഴുതി അവർ ലോസ്റ്റ് ആയി പോയെന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ഓഡിയൻസിനെ ഒരു ഫസ്റ്റ് 2 സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു 3 സീസണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പല കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയുകയാണെങ്കിൽ ഇത് സ്പോയിലർ അല്ല, ജസ്റ്റ് കുറെ എലമെന്റ്സ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് നമ്മളെ കുറെ പോളാർ ബിയറിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് സ്മോക്ക് മോൺസ്റ്ററിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഫ്രഞ്ച് ലേഡിയെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വാക്കി ടോക്കിയുടെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട്. കഴിഞ്ഞിട്ട് നമ്മളെ അവർ കാണിച്ചത് കുറെ അധികം ടൈം ട്രാവലിംഗ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ കാണിച്ചു. പിന്നെ ഇതൊന്നും പോരാത്തതിന് ഇവർ പെർഗിറ്റോറിയിൽ പോകുന്ന നമ്മളെ കാണിച്ചു. സോ ഈ പല കാര്യങ്ങളും, അതായത് ഈ ഓൾട്ടർനേറ്റീവ് ടൈം ലൈനിൽ ഇവർ ആക്ച്വലി പെർഗിറ്റോറിയിൽ പോകുന്നതാണെങ്കിലും ഇതേപോലത്തെ പല കാര്യങ്ങളും ഇവർ ആക്ച്വലി season 4 കാണിക്കാൻ തുടങ്ങി. ഇതിന്റെ ഒരു ഓഡിയൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്. കാരണം ഇവർക്ക് ഇതിനകത്ത് കാണിച്ചിട്ടുള്ള പല കാര്യങ്ങൾക്ക് ഇവർക്ക് എക്സ്പ്ലനേഷൻ തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തിനാണ് അവർ ഇത്രയധികം രീതിയിൽ ക്ലിഫ് ഹാങ്ങർ ഓരോ സീസണിൽ നമ്മളെ കാണിച്ചിട്ടുള്ളത്? ഈ കുറെ ചോദ്യങ്ങൾ മാത്രമാണ് എനിക്ക് ഇതിന്റെ റൈറ്റേഴ്സിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യം. കാരണം ഇത്രയേ ഉള്ളൂ, ഇവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന പല എലമെന്റ്സിനകത്താണെങ്കിലും ഇവർക്ക് അതിനുള്ള ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. season 4 നോക്കിയാൽ
ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. കാരണം നമ്മൾ ഈ ഒരു ഷോ കാണുമ്പോൾ നമ്മളെ ഹൈപ്പാക്കുന്ന കുറേയധികം എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സിനൊന്നും ഒരു എക്സ്പ്ലനേഷൻ പോലും ഇതിന്റെ റൈറ്റേഴ്സിന് തരാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് ഈ ഒരു ഷോയിനെ ഏറ്റവും അധികം രീതിയിൽ ഡിസപ്പോയിൻമെന്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അത് എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീസൺ 3 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ. എസ്പെഷ്യലി ഓ മൈ ഗോഡ്, ആ ഒരു എൻഡിങ്ങിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. സീസൺ 6 എൻഡിങ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഡിസപ്പോയിൻമെന്റ് തോന്നാൻ വളരെയധികം രീതിയിൽ സാധ്യതയുമുണ്ട്. സോ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾക്ക് ലോസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യാതെ, അതായത് നിങ്ങൾ സീസൺ 1 2 കാണുന്ന പല കാര്യങ്ങൾക്കും നിങ്ങളെ ഹൈപ്പ് ചെയ്യിക്കാൻ സാധ്യതയുണ്ട്. ആ സാധനങ്ങളൊന്നും നിങ്ങൾ കെയർ ചെയ്യാതെ നിങ്ങൾക്ക് ചുമ്മാ എന്തെങ്കിലും കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാനാണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ലോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടി വി സീരീസ് കാണാവുന്നതാണ്. ബട്ട് നിങ്ങൾ ഈ ഒരു സീരീസിലേക്ക് കുറേയധികം രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അഫ്കോഴ്സ് ഇതിന്റെ എൻഡിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഡിസപ്പോയിന്റഡ് ആകുന്നു മാത്രമേ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ. സോ ഇത് മാത്രമാണ് എനിക്ക് ലോസ്റ്റിനെ കുറിച്ച് പറയാനുള്ള. ഈ ഒരു ഒറ്റ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും താമസിച്ച് ലോസ്റ്റിന്റെ റിവ്യൂ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ഒരു കാര്യം. സോ അതുകൊണ്ട് തന്നെ ഒരു കൺക്ലൂഷനിലേക്ക് പോകണമെങ്കിൽ എന്റെ ഈ ഒരു സീരീസിന്റെ ഫൈനൽ സ്കോർ എത്രയാന്ന് ചോദിച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 6/10 വൺ ടൈം വാച്ച് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ എന്നോട് പേഴ്സണലി ചോദിക്കണേ ഞാനൊരു 5/10 എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ഈ ഒരു സീരീസിന്റെ ഫാൻ ആണോ, നിങ്ങൾക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ മനസ്സിലായോ എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒബ്വിയസ്ലി ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. പോയിന്റ്